ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവസഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നും നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. ഞങ്ങൾ മാങ്ങ വാങ്ങിക്കാൻ പോവാം. അന്നേരം രാവിലത്തെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഒരു ഇവർ രാവിലെ ഇരിക്കും. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന മാങ്ങ വാങ്ങിക്കുന്ന ആ പുള്ളിക്കാരന്, എൻ്റെ മെയിൻ ആൾ നാട്ടിലാണ്, അപ്പോൾ പുള്ളിക്കാരന് ഫോൺ ചെയ്തെന്നെ പറഞ്ഞ് ആ പുള്ളിക്കാരെ ഇവിടെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആൾ വരും. അങ്ങനെ ഇത് രാവിലെ ഉള്ളപ്പോൾ ഒരു 9:30-10 മണിയാകുമ്പോഴത്തേനും നമ്മൾ ചെല്ലണം. ഇത് രാവിലെ ഈ മാർക്കറ്റ് തുടങ്ങും, രാവിലെ ഉണ്ട് വൈകിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞൊരു 11 മണിക്ക് മുമ്പോട്ട് വരണം, അല്ലെങ്കിൽ അവർ അടച്ചു കെട്ടിട്ട് എനിക്കൊന്നിനി വേറെ സ്ഥലത്ത് പോകുമായിരിക്കും. അങ്ങനെ ആയിരിക്കാം, വെജിറ്റബിൾ ആണെങ്കിലും എല്ലാവരും ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കിന് വാരി കിട്ടും. പിന്നെ ഉച്ചയ്ക്കൊക്കെ ബന്ധമായിരിക്കും എന്ന എൻ്റെ ഒരു അറിവ്. അപ്പം ഞങ്ങൾ മാങ്ങയൊക്കെ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇഞ്ചി വാങ്ങിക്കാൻ പോയി. എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ മാങ്ങ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പം ഞാൻ മാങ്ങ തിരഞ്ഞെടുത്ത നേരം കൊണ്ട് ഈ റീച്ചാൻ വീഡിയോ എടുത്തില്ല. അമ്മക്ക് എന്തെങ്കിലും ഒന്ന് യൂട്യൂബ് ഇടണ്ടേ അതിനു വേണ്ടി. അപ്പം റീച്ചാൻ അങ്ങനെ ഞാൻ പറയാം, ഇനി ഓർപ്പിക്കുവാണെങ്കിൽ ചെയ്യും. അപ്പം ഞങ്ങൾ ഇഞ്ചി വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേന് എന്നാൽ ഇവിടെ കാണുമെന്ന് പറഞ്ഞ് എടുത്തപ്പോഴത്തേന് അവരെല്ലാം അത് ചാക്കി കെട്ടി വെച്ച്. അപ്പോൾ ആ പ്രായമുള്ള പുള്ളിക്കാരൻ ചിന്തിച്ച്, അയ്യോ എന്തിനാ ഇവർ വീഡിയോ എടുക്കുന്നത്, ക്യാവുവാ സാബ്, എന്തോ പറ്റി സാബ്ജി, എന്തിനാ ഇത് എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ വരുമെന്ന്. അതിനെ അവർ ചിരിച്ചതിരുന്ന്. ഇവിടെ പല ഈ ഒരു മാങ്ങ വാങ്ങിക്കുന്നിടത്തു നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. റീച്ചാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മെയിൻ ആളുടെ നമ്പറിൽ റീച്ചാൻ വിളിക്കും. അപ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ മാറി മാറിയിരിക്കും. ഇവർക്ക് വേറെ സ്ഥലത്തും ഇങ്ങനെ കച്ചവടം കാണും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ മാറിയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇഞ്ചി വാങ്ങിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഇവർ എല്ലാം മാങ്ങയൊക്കെ വാരിക്കെട്ടി. ഇപ്പോഴും നമ്മുടെ കൊന്നപ്പൂ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ചില മരത്തിലെ അങ്ങ് മൊത്തം പൂ പോയി വെള്ളക്കളറായി വരുന്നു. ഇപ്പം മാങ്ങയൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് കയറി വരാൻ നേരം ഞാൻ നോക്കിയുണ്ടെങ്കിൽ ഗാർഡനിലെ ആ കാന്താരിക്കകത്ത് കാന്താരി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നു. അപ്പം ഞാൻ വെറുതെ വരാൻ പറ്റുമോ, ഉടനെ ഞാൻ പോയി കാന്താരി പറിച്ചു എന്നിട്ട് കൊണ്ടുവന്ന് ആ പഴുത്ത കാന്താരി ആണെങ്കിലും എനിക്ക് കഴിക്കാൻ ഇഷ്ടം. ആ കാന്താരിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. ഇങ്ങനെ കാന്താരിയും പറിച്ച് ഞാൻ വന്ന് വീട്ടിൽ കൊണ്ടുവന്നാണ്ട് ഇത്രയും കാന്താരി കിട്ടി. അതിൽ 1-2 എണ്ണമൊക്കെ പച്ചയായിട്ടുണ്ടായിരുന്നു, ബാക്കി പഴുത്തയായിരുന്നു. റേച്ച വരുമ്പം ചോദിക്കണം അവനെ എന്തിനാണ് വിട്ടേന്ന്. ഗാഡി കണ്ടാൽ അവനൊന്നും പഠിച്ചില്ലായിരുന്നല്ലേ, ഫോൺ ചെയ്തെന്ന് പറഞ്ഞാൽ പൊയ്ക്കോട്ടെന്ന്. ഞാൻ അങ്ങനെ ചായ കുടിക്കാതെ കുടിക്കുന്നതല്ല. എന്തിനാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നീ എന്തോ കാണുന്നേ. എന്തോ കാണുന്നേ, ആ ഗെയിം കളിക്കല്ലേ കേട്ടോ. ഇങ്ങോട്ട് വന്നേ, ഗെയിം കളിക്കല്ലേ കേട്ടോ. ആ എല്ലാരും കേട്ടേ, അവൻ ഗെയിം കളിക്കത്തില്ല. ആരോട് തിരിച്ച് ചായ കുടിക്കുന്നു. എന്തോന്നോ, ഞങ്ങൾ രാവിലെ മാങ്ങ വാങ്ങിക്കാൻ പോയി. അപ്പൊ ഫോണിനോട് പഠിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ അവൻ എന്തു വന്നാലും ഒരു 11 കഴിയുമ്പോൾ താഴെ വരെ കളിക്കാൻ പോകും. അയ്യൻ പൊട്ടിരുന്ന് പഠിച്ചു, പിന്നെ
കളിച്ചിട്ട് വന്നിട്ട് പിന്നെ കുളിയായി, കഴിപ്പായി, പിന്നെ ബായി വന്നിട്ട് പോയി, പിന്നെ പഠിത്തം എത്ര. ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറിപ്പോയ. പിന്നെ അവൻ പഠിക്കുവാന്ന് പറയും, ഇടയ്ക്ക് എന്ത് വന്നാലും ഈ ലാപ്ടോപ്പ് ഉള്ളത് കൊണ്ട് കാണും. അപ്പം എന്നാൽ കുറച്ച് നേരം പഠിക്കാൻ പറഞ്ഞ പഠിച്ചില്ല. അപ്പം ഞാൻ റേച്ചാൻ പോയവൻ താഴെ, ഞാൻ പറഞ്ഞു പോകണ്ടാന്ന്. പപ്പാടത്ത് ചോദിച്ചിട്ടാ പപ്പ പറഞ്ഞ് വെക്കോളായിരുന്നു. അപ്പം റേച്ചാൻ ചോദിച്ചാൽ റേച്ചാൻ പറഞ്ഞാൽ വെക്കോട്ടാണ്. ഞാൻ പറഞ്ഞ റേച്ചാൻ ഒന്നും പഠിച്ചില്ല വരുന്നത്. അപ്പം എന്താ ഞാൻ ഡാലിട്ട് പറഞ്ഞു റേച്ചാനടുത്ത് വൈകിട്ട് പറയണം അവനെ അങ്ങനെ വിട്ടിരുതെന്നു. അങ്ങനെ അങ്ങ് വിട്ടാൽ അങ്ങനെ അവന് ട്യൂഷൻ്റെ ക്ലാസ്സിന് പഠിക്കാനുണ്ട്. പോണ്ടെന്നല്ല പറയുന്നത്, അവിടെ പഠിക്കാനുള്ള കാര്യങ്ങളൂടെ ചെയ്യൂ. വെള്ളം തിളച്ചു, അരി തിളപ്പിച്ചിട്ടു, പിന്നെ ഇനി എന്തോ അത് മീൻ്റെ തല ഉണ്ടായിരുന്നതൊന്ന് എടുത്ത് കറി വയ്ക്കാൻ വെച്ച് മോര് കറി ഇരിപ്പുണ്ട്. ഒരു ഇന്നത്തെ പയറുതോര ഇരിപ്പുണ്ട്, പിന്നെ ഒരു കാബേജ് തോരനും കൂടെ ചെയ്യാം. അപ്പം ഞങ്ങൾ പോയിട്ട് തന്നെ പാവണ്ട ഡാഡി ഇങ്ങനെ കുത്തിയിരിക്കുന്നതന്നെ ചായ ഇരിപ്പുണ്ടായിരുന്നു ചൂടായിട്ടേ, അരിയുടെ മണ്ട വെച്ചിട്ടാണ് പോയത്. അപ്പം ഡാഡിക്ക് കൊടുത്തോണ്ട് ഞാനും ഇച്ചിരി പോയിട്ട് വന്നപ്പോഴത്തേന് ഇച്ചിരി ഞാൻ അങ്ങനെ കുടിക്കുന്നില്ല ഇടയ്ക്ക്, പക്ഷേ അത്രയും വെയിലത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് ഇത്തിരി എന്തോലും കിട്ടിയ ജ്യൂസ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് അത് കുടിച്ചില്ല. പക്ഷേ ഇത് ഇത്തിരി ചായ എടുത്ത് ഞാനും കുടിച്ച് ഡാഡിക്കും കൊടുത്ത് ഡാഡിയുടെ അടുത്ത് കംപ്ലയിൻറ്റും പറഞ്ഞിട്ട് വന്ന്. ഇത് നേരത്തെ കണ്ടാലി ഇത്രയും ഉണ്ട്, ഇതുകൂടി നിങ്ങൾ എന്തിക്കും. ഇപ്പം അയ്യോ നോക്കി, ചേച്ചി പിള്ളേർക്കൊരു ഫ്രീഡം കൊടുക്കുന്നില്ലെന്ന്. ഇവിടെ പിള്ളേർക്ക് നല്ല ഫ്രീഡം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവൻ രാവിലെ എണീറ്റ് 11:30 വരെ പഠിച്ചാൽ രാവിലെ എണീക്കുന്ന എത്ര മണിക്കിപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ചിലപ്പം ഇവർ നമ്മൾ കിടക്കുന്നത് ലേറ്റായിട്ടാണ്. ഒരു 12 മണിയൊക്കെ ആവും കിടക്കണേ. 12 ചിലപ്പം ഇവന് ക്ലാസ് ട്യൂഷന് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ അതിലും ലേറ്റായിട്ടിരിക്കും. അപ്പോൾ 9 മണിക്ക് എണീറ്റാ പിന്നെ എല്ലാം പല്ല് തേപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ 9:30 എങ്ങനെയായാലും 10 മണി, പിന്നെ 1 മണിക്കൂറത്തെ പഠിത്തമേ. അപ്പോൾ ആ സമയത്ത് പഠിക്കാൻ പറഞ്ഞിട്ട് പോയെണ്ണേ അവൻ കണ്ടുകൊണ്ടിരുന്നു പഠിച്ചില്ല. 11:30 എൻ്റെ അടുത്ത് തുടങ്ങി ഞാൻ താഴെ പോകുന്നു. ഞാൻ പറഞ്ഞ് പോകണ്ട, പിന്നെ നീ പഠിച്ചില്ലെന്ന്. അപ്പം പറഞ്ഞ് അവൻ പോയി പപ്പായ്ക്ക് ഫോൺ ചെയ്തു. പപ്പായ്ക്ക് ഫോൺ ചെയ്ത് പപ്പ പറഞ്ഞ് പൊയ്ക്കോളാൻ. അപ്പം ഞാൻ റീച്ചാണ്ട് ചോദിച്ച് എന്തിനാണ് വിട്ടത്, അവനൊന്നും പഠിച്ചിട്ടില്ലെന്ന്. അപ്പം പറഞ്ഞ് ആ വെക്കേഷൻ അല്ലെങ്കിൽ പോട്ടെന്ന്. ഞാൻ പറഞ്ഞ് വെക്കേഷനാ പോട്ടെ, നമ്മൾ പഠിക്കാൻ പറഞ്ഞില്ലേ, അവൻ പഠിച്ചില്ലല്ലോ. അപ്പം ഡാഡി ഒന്ന് ചോദിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഞാനതാ പറഞ്ഞത്. ഡാഡി എന്തോലും പറഞ്ഞാൽ പിന്നെ ഒന്നും പറയത്തില്ല. ഡാഡിയോട് ഞാൻ ചോദിച്ചപ്പോൾ പഠിച്ചോ, നമ്മൾ ഡാഡിയും പറഞ്ഞ് പഠിച്ചില്ലെന്ന്. അതുമാത്രം പറ്റത്തില്ലല്ലോ പിള്ളേർക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവൻ താഴെ പോയിട്ട് വന്നാൽ ഒരു 1:30 വരണേ, പിന്നെ വന്നിട്ട് പിന്നെ കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ അന്നേരം കുളിക്കത്തില്ല, കാരണം ആ സമയമാകുമ്പോൾ അനു ഇവിടെ കാണും. പിന്നെ അനു 2 മണിയാകുമ്പോഴത്തേനും പോവും. അത് കഴിഞ്ഞ് കുളിയായി, പിന്നെ കഴിപ്പായി, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് പിന്നെ 5:30 ചിലപ്പോൾ 4 മണിക്കായിരിക്കും ട്യൂഷൻ, ചിലപ്പോൾ 5 മണിക്കായിരിക്കും. പിന്നെ ട്യൂഷന് പോയാൽ പിന്നെ രാത്രി ആയിരിക്കും വരുന്നത്. വന്നു കഴിഞ്ഞ് വീണ്ടും ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും. അപ്പോൾ ഈ കളി മാത്രം നടന്നാൽ പോരല്ലേ. ഇപ്പോൾ സ്കൂള് കോളേജ് തുറന്നില്ല, ഇപ്പോൾ ഇനി ഉടനെ 2 ദിവസം കഴിഞ്ഞ് കോളേജ് തുറക്കും. അപ്പോൾ പിന്നെ ഒട്ടും സമയം കാണത്തില്ല. അതുകൊണ്ടാണ് റീച്ചർ പറഞ്ഞ് പോയി കളിച്ചോട്ടെന്ന്. നമ്മളിപ്പോഴേ അവരെ എങ്ങനെങ്ങ് വിട്ടാലേ, ഒരു ഇച്ചിരി ഒരു ഇത് വേണ്ടേ. ഇപ്പം അപ്പനേക്കായും അമ്മയെക്കായൊക്കെ നീളവും വെച്ച് വലിയ പിള്ളേരായി, എന്നിട്ടും ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേട്ടാ നിനക്ക് തന്നെ പഠിക്കാനുള്ള ഇതൊക്കെ ആയി. കൊച്ചിനോടാണെങ്കിൽ നമുക്ക് പഠിക്കടാ പഠിക്കടാ പഠിക്കടാന്ന് പറയാം. ഇനിയിപ്പോൾ നിന്നോട് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നീ തന്നെ മനസ്സിരുത്തി പഠിക്കേണ്ടിയ ഇതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം പോരെ, പഠിക്കുക കളിക്കുക. കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞില്ല, കളിക്കാനുള്ള സമയത്ത് കളിക്കുക. ഒരു 2 മണിക്കൂർ ദിവസം ഇരുന്ന് പഠിക്കുക. എങ്കിനി ഇതെല്ലാം ചെയ്തിട്ട് വേണം ഞാൻ പറഞ്ഞ മാങ്ങ രാവിലെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെയും ചെത്തി നമുക്കുടനെ അച്ചാറിടണം. അപ്പം നമ്മൾ തന്നെ ഒരാൾ തന്നെ ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുന്ന കുറേ സമയമെടുക്കും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്തു വെച്ചാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരുടെ ബഹളം ഉണ്ടാക്കാൻ വന്നാൽ പിന്നെ അമ്മക്കൊരു ഇതല്ലേ. കാബേജ് ഇന്നലെ അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ ഇത്രയും ഇതുള്ളതുകൊണ്ട് പിന്നെ ഇനി ഇപ്പം നാളെ
നമുക്ക് തോരൻ വെക്കണ്ട. അപ്പം ഇന്നലത്തെ മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. ഇന്നിനിയിപ്പോൾ അന്നത്തെ ആ അച്ചാറിട വാങ്ങിച്ച മീനിൻ്റെ ഇത് തലഭാഗമാണ്. അന്ന് ഇത്രയും ദിവസം നമ്മൾ പീസും ഇച്ചിനും ഉള്ളിൻ്റെ അവിടെ ഒക്കെ അല്ലായിരുന്നു, ഇത് തലയുടെ അത് മാത്രമാണ്. ആക്ച്വലി ഈ തലയുടെ ഇവിടെ തിന്നാനാണ് ടേസ്റ്റ്. പണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ ഈ അച്ചാറിടാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും വലിയ മീൻ വാങ്ങിച്ചിട്ടില്ലല്ലേ. നമ്മൾ സാധാരണ ഒരു ചെറിയ മീൻ ഇങ്ങനെ ചൂര വാങ്ങിച്ച് അതിൻ്റെ തല ഇങ്ങനെ മുറിക്കാതെ നമ്മൾ കറിക്കകത്ത് ഇട്ട് ഉണ്ടാക്കുമല്ലേ. ഇത് ഇത്രയും വലിയത് ഞാൻ അങ്ങനെ അച്ചാർ സമയത്ത് ഇങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ആദ്യം ഞാൻ എൻ്റെ പൊന്നോ ഞാൻ ആ തല കളഞ്ഞ്, പിന്നെ നമ്മുടെ ടീച്ചറമ്മയൊക്കെ പറഞ്ഞ് എൻ്റെ കൊച്ചെ കുഞ്ഞേ നീ അത് കളഞ്ഞ് എന്തിനാ നെയ്മീൻ്റെ തലയും കളഞ്ഞിട്ട് വന്നായിരുന്നു, എന്തോ സാധനമാണെന്നും പറഞ്ഞ് എന്നെ വഴക്കുറി. ടീച്ചറമ്മ എനിക്ക് വാട്സപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ഇവിടെ ഇല്ലായിരുന്നു മോൻ്റെ അടുത്ത് അങ്ങായിരുന്നു, അപ്പോൾ അവിടെ ഈ നെറ്റ് കിട്ടത്തില്ലായിരുന്നു. പിന്നെ വാട്സപ്പ് ഇപ്പം മെസ്സേജ് ഇടുന്നുണ്ട്. ഇപ്പോഴും വീണ്ടും വീട്ടിൽ മോനെങ്ങാണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റേതായ തിരക്കൊക്കെയുണ്ട്. എനിക്ക് മീനുകളിൽ തല ഇഷ്ടം ഈ ചൂരയുടെയാണ്. അയലയുടെ അത്ര ഇഷ്ടമില്ല, നെയ്മീൻ്റെ പിന്നെ ഒട്ടും ഇഷ്ടമില്ല. എന്താ അതെനിക്കറിയത്തെ, നെയ്മീൻ കറിയാണേലും എനിക്ക് ആ അതിനോട് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. എനിക്ക് അയല മത്തി അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, അല്ലാതെ നെത്തോലിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അത് ക്ലീൻ ചെയ്യുന്ന പാടോർത്താ ഒട്ടുമയ്യ. പിന്നെ ഈ കൊഴിയാളെന്ന് പറയും അതിനെന്തോ, പിന്നെ ഞങ്ങളുടെ അവിടെ കൊഴിയാളാന്നാണ് പറയുന്നത്. അതൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ വരുന്ന സീസൺ അനുസരിച്ച്. നമുക്കിവിടെ കിട്ടുന്ന മീൻ ഏതാന്ന് വെച്ചാൽ നങ്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ, പക്ഷേ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അതൊന്ന് വാങ്ങിച്ചെനിക്ക് തോരൻ വെച്ചാൽ നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തോരൻ വെക്കുമ്പോഴത്തേന് അത് ചൂടാകുമ്പോൾ നന്നായിട്ടിങ്ങ് വീർത്ത് വരും, നല്ല ടേസ്റ്റാണ് തോരൻ വയ്ക്കാൻ. അപ്പോൾ ചൂരയുടെ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രൈസം മോന് അതിൻ്റെ കണ്ണുണ്ടല്ലോ, കണ്ണവനിഷ്ടമാണ് കണ്ണ്. അപ്പം ഞാൻ ഇനിയും മീൻകറി എന്ന് വെച്ചാൽ തലക്കറിയും കൂടെ ഒന്ന് വെക്കട്ടെ. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പെടാൻ നമുക്ക് ആരോഗ്യം ദൈവം തരണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലേ. ഞാൻ പണ്ടേ എനിക്ക് എന്നോട് ചിലർ വാട്സപ്പിൽ പറയും, ബിജി ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തരും ഇത്രയൊക്കെ ജോലികൾ ചെയ്യുന്ന കാണുമ്പം. അത് ദൈവത്തിൻ്റെ ഒരു, ഇല്ല പോകുമ്പം പറഞ്ഞതുപോലെ ദൈവം സഹായിച്ചു, ദൈവത്തിൻ്റെ ഒരു കൃപ. അല്ലാതെ ഒന്നും ചെയ്യാതിരുന്നാൽ പിന്നെ പറയുകയും വേണ്ട. നമ്മളെപ്പോഴും ഒരു പാക്കായിട്ടിരിക്കുന്നുണ്ടേ കുഴപ്പമില്ല, വയ്യെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത്ര അങ്ങ് വയ്യാതായാൽ കിടക്കും, കിടന്നിട്ടായാലും കിടന്നാലും നമുക്കൊരു സമാധാനം വരത്തില്ല. ഞാൻ ഉടനെ വീണ്ടും എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങും. മീൻസ് നമ്മുടെ മൈൻഡിലൊരിത്, കിച്ചണിൽ എന്തെങ്കിലും എത്ര വയ്യേലും എന്നെ കഴിയുന്ന എന്തെങ്കിലും ചെയ്തിട്ട് വന്നൊന്ന് കിടക്കും, പക്ഷേ സമാധാനത്തോടെ കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തലക്കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും കപ്പയുടെ കാര്യം ഓർക്കും. ഞങ്ങൾ ഇന്നലെ മലയാളിക്കടയിൽ കയറിയുണ്ടെങ്കിൽ കപ്പ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ മനഃപൂർവ്വം അങ്ങ് വാങ്ങിക്കാഞ്ഞിയാണ്. റേജാൻ ചോദിച്ച് വേണമെങ്കിൽ വാങ്ങിയിരുന്നു, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ മീൻകറിയൊക്കെ അടപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ മാങ്ങ ഇവിടെ മുറി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരുന്ന് ചെത്താന്നുള്ള രീതിയിൽ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് കുറച്ചൊക്കെ ചെത്തിയതിന് ശേഷം ചെന്ന് നോക്കിയുണ്ടെങ്കിൽ മീനൊക്കെ വറ്റി, അതിലിച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതവിടെ മാറ്റി വെച്ച്. പിന്നെ ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചോറെടുത്ത് കഴിക്കാൻ പോയത്. അപ്പോഴും ഞാൻ ഈ വീഡിയോയുടെ ഷോട്ട് ഇട്ടായിരുന്നു. അപ്പം ഞാനിതിൽ കാബേജ് എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ സബ്സ്ക്രൈബർ രീകുട്ടി പറയുക, ചേച്ചി ചേച്ചി കാബേജ് കൂട്ടത്തില്ല നിന്നാളുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. അതോ എനിക്ക് തോന്നി, ഞാൻ അവിടെ തോന്നിയതല്ല. ഞാൻ തൈറോയിഡ് ഉള്ളതുകൊണ്ടേ കാബേജ് കഴിക്കാറില്ല. പിന്നെ നമ്മളൊരു വീഡിയോ ഇങ്ങനെ ഷോർട്ടൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ, അതിനു വേണ്ടി ഞാൻ കാബേജ് എടുത്ത് വെച്ചതാ. അത് ഞാൻ പക്ഷേ ഇങ്ങനെ ഇവിടെ വീഡിയോയിൽ പറഞ്ഞില്ല, റീനെടുത്ത് ഞാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാൻ അതങ്ങ് മാറ്റി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കൂട്ടാൻ കാണണ്ടേ കറിയൊക്കെ. അപ്പോൾ ഇച്ചിരി മട്ടൻ്റെ ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു, പീസൊക്കെ ഞാൻ അവർക്ക് കൊടുത്ത്. അവസാനം ഇല്ലേ ചട്ടി പഠിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ ഗ്രേവി ഇച്ചിരി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇച്ചിരി എടുത്ത്. പിന്നെ മീൻ കൂട്ടി ഇപ്പം ഞാൻ ആഹാരം കഴിക്കും. ഞാൻ കാബേജ് കഴിക്കാറില്ല കേട്ടോ. ഞാൻ പിന്നെ നമ്മളെന്തെങ്കിലും കാണിക്കണ്ടേ, അല്ലാതെ മീൻകറി ഇത് മാത്രം ആണെങ്കിൽ കാണാനും ഒരു രസമില്ലല്ലേ. മോരുകറി ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ ഒരു ഇച്ചിരി പേരിനും വേണ്ടി ഒഴിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ആ മീൻചാറും അതും ഉണ്ടെങ്കിൽ പിന്നെ
വേറൊന്നും വേണ്ട. പിന്നെ ഞാൻ ഈ അച്ചാറിൻ്റെ ഇത് ഞാൻ എടുക്കത്തില്ലായിരുന്നു, പിന്നെ കാണിക്കട്ടിയിട്ട് അങ്ങ് എടുത്തന്നേ ഉള്ളു. അപ്പം ഞാൻ ഇനി ഊണ് കഴിക്കട്ടെ. ഊണ് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അതെല്ലാം മാങ്ങയെല്ലാം തൊലി കളയണം. അപ്പം ഞാനിനി ഊണ് കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു. Goodbye.